ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട് വിചാരിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ സമർപ്പിതരെ മറ്റ് കുടുംബാംഗങ്ങളെ നമ്മൾ പ്രാർത്ഥനാപൂർവം ഈ വീട്ടിൽ ആയിരിക്കുന്നു നമുക്ക് പ്രിയപ്പെട്ട നിബിൻ ഇമ്മാനുവേൽ ബിജുവിനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ച് തിരുസന്നിധിയിൽ സന്നിധിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് പ്രതീക്ഷിതമായ സമയത്താണ് നമ്മിൽ നിന്ന് ഈ വേർപാട് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും പ്രതിസന്ധികളും എല്ലാം എല്ലാം മനസ്സിലുണ്ട് ഈശോ പറഞ്ഞ കാര്യം മാത്രമേ നമുക്കിവിടെ സാന്ത്വനമായിട്ടുള്ളൂ കരയരുത് കരച്ചില് ഒന്നിനും ഒന്നിനും നമുക്ക് ഉത്തരമല്ല നമുക്ക് വേണ്ടത് പ്രത്യാശയാണ് നമ്മളുടെ പയ്യൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത് കർത്താവിൻ്റെ വീട്ടിലേക്കാണ് കർത്താവിൻ്റെ മോക്ഷത്തിലേക്കാണ് ആ മോക്ഷത്തിൽ നമ്മുടെ വീട്ടിൽ ഈശോയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതിനുമുള്ള വലിയ അവസരമായിട്ട് നമ്മൾ എടുക്കണം നമ്മളാ പ്രതിസന്ധികളെ വൈകാരികമായിട്ടുള്ള ഓർമ്മകളെയൊക്കെ നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കണം ഈശോ മരണപ്പെട്ട് കാൽവരിയിൽ കുരിശിൽ കിടന്നപ്പോഴും വേദശാസ്ത്രികൾ പറയുന്നത് അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നില്പ്പുണ്ട് പക്ഷെ അമ്മ വാവിട്ട് കരഞ്ഞില്ല അമ്മ വാവിട്ട് കരഞ്ഞില്ല കാരണം അമ്മയ്ക്കറിയാമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയാണത് ദൈവികമായ ഒരു വലിയ ഇടപെടലാണ് അമ്മ ചുവട്ടിൽ അമ്മയുടെ സാന്നിധ്യം അവസാന നിമിഷം വരെ ഉണ്ട് പക്ഷേ അമ്മ കരഞ്ഞില്ല എന്ന് മറൂസിനെ പോലുള്ള വലിയ പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഈ അവസരത്തിലെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് മാതാവ് വേദനകളിലൂടെയും മാതാവായിരുന്നു പക്ഷേ ആ വേദന വേണ്ടി മകൻ ദൈവമാണെന്നും ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലാണ് ആ മരണമെന്നുമൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ അമ്മയെ അതിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്തത് വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ നല്ല അത്തിമരത്തിൽ നിന്ന് വിട്ടുമുറ്റത്ത് നിൽക്കുന്ന അത്തിമരത്തിൽ നിന്ന് പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ നല്ല പച്ച അത്തിക്കായികൾ നിമിഷ നേരം കൊണ്ട് നിലംപതിക്കും ആകാശം ദൈവം തെറുത്ത് മാറ്റും നമ്മളൊരു ഒരു തോറത്ത് തെറുത്തെടുക്കുന്നത് പോലെ മാറ്റിയെടുക്കുന്നത് പോലെ ചുരുട്ടിയെടുക്കുന്നത് പോലെ ആകാശം ഇതുപോലെ ഒരു നിമിഷം കൊണ്ട് ദൈവം തെറുത്ത് മാറ്റും എന്നുള്ള തിരുവചനം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും കടന്നു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും ഇത് നമ്മളോട് അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മളാരും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് നമ്മൾ ജീവിക്കണമെന്ന് അവസാന നിമിഷം വരെ നമ്മളിലുള്ള നൈസർഗികമായ ആ വലിയ വികാരം നിൽക്കുമ്പോഴും നമ്മൾ കടന്നുപോയേ പറ്റൂ നമ്മൾ കടന്നുപോയേ പറ്റൂ കാരണം നമ്മൾ മോക്ഷത്തിലെത്തേണ്ടവരാണ് നമ്മൾ ഈ ലോകത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല കടന്നു പോകുന്ന കടന്നു പോകേണ്ട ആളുകളാണ് റെസിഡൻറ്റ് ഏലിയൻസ് എന്ന് പറയുന്നതാണല്ലോ ഇവിടെ നമ്മൾ താമസിക്കുന്നു പക്ഷേ നമ്മൾ നമ്മൾ മൈഗ്രൻസാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ടവരാണ് ആ രീതിയിൽ നമുക്ക് ഈ വെറുപാടിനെ കാണണം ദൈവത്തിൻ്റെ മലാഹമാർ ആണ് നിബിനെ കുട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് ബ്രാഹത്തിൻ്റെ മടിയിലേക്കാണ് പോകുന്നത് സുവിശേഷകൻ കോൾപോസ് എന്ന മനോഹരമായൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ മടിയിൽ ഇരിക്കുമ്പോൾ ആ കുഞ്ഞിന് കിട്ടുന്ന സന്തോഷമാണ് സ്വർഗം അതാണ് സുവിശേഷകൻ കോൾപോസ് എന്ന വാക്കിലൂടെ ബ്രാഹത്തിൻ്റെ മടിയിലേക്ക് മലഹാരന്മാർ വന്ന് നിബിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ഒരു ആനന്ദമാണ് നിബിൻ നിബിൻ്റെ ആത്മാവ് അനുഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ചില അതാണ് ഈ പ്രയാസങ്ങളെ ഈ ദുഃഖങ്ങളെ നമ്മൾ ഇൻ്റേണലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലെടുത്ത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ വേണറ്റ് പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ സഹനങ്ങളിലൂടെ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്വർഗത്തെയാണ് കാണാൻ കഴിയുന്നത് ഭോവൻ സ്വാമിയെ വിശുദ്ധിയാക്കിക്കൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞതാണ് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ അവിടെ ഒരു വിൻഡോ കാണാം കിളിവാതിൽ അതിലൂടെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാം സ്വർഗത്തെ കാണാം ഈശോയെ കാണാം സഹനങ്ങളുടെ എല്ലാം അർത്ഥം അതാണ് അത് സ്വർഗത്തിലേക്ക് എത്താനുള്ള സ്റ്റെപ്പ് ലാഡേഴ്സാണ് ഓരോ സഹനവും അങ്ങനെയാണ് എല്ലാ സഹനങ്ങളും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഇടുങ്ങിയ വാതിലുകളാണ് അല്ലെങ്കിൽ അതിനുള്ള ലാഡറാണ് ഈ മരണവും നമ്മുടെ സത്യസഭയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണണം അതിനെ നമ്മൾ സ്വർഗത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ട് പോകുന്ന വലിയ മണിക്കൂറുകളായിട്ട് നമ്മളതിനെ തിരിച്ചറിയണം പിന്നെ എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു അവർക്കെല്ലാം എല്ലാം എന്നെ വലിയ ഇഷ്ടമായിരുന്നു നന്നായിട്ട് ഇടപെടാനും പെരുമാറാനും അറിയാവുന്നയാളാണ് സെക്രട്ടേറിയച്ഛൻ എന്നോട് ഇന്നലെയും പറഞ്ഞിരുന്നു എറണാകുളത്ത് അമ്മ വീട്ടിൽ വല്ലമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പള്ളിയിലെ കാര്യങ്ങളിലെല്ലാം വന്ന് സഹായിക്കുകയും സഹകരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നയാളാണ് അങ്ങനെ ന നല്ല ഒരു സ്നേഹബന്ധം എറണാകുളത്തും ഇവിടെ യാനത്തോട്ടത്തിലും എൻജിനീയറിങ് കോളേജിലുമൊക്കെ കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിച്ചു ആ ബന്ധങ്ങളെല്ലാം നിബിൻ്റെ ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥനകളായിട്ട് നമ്മളിവിടെ സമർപ്പിക്കുകയാണ് ഈ അരിശനോട് പ്രത്യേകം പറഞ്ഞു ഇതാവുന്ന പ്രാർത്ഥിക്കണം എനിക്കിന്ന് വിസിറ്റേഷും ധാരാളം സന്ദർശകർ ഉണ്ട് അച്ഛൻ്റെ പരമായ കരുതലിനെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് നിങ്ങളെ മാതാപിതാക്കള് ജീവനെയും സ്വപ്നയെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ സഹോദരങ്ങളിൽ അമൽ അബേൽ കെവിൻ നിങ്ങളുടെ നിങ്ങൾക്കൊരു ബലപ്പെടുത്തൽ ഈ സമൂഹം ഇവിടെ നിൽക്കുന്നത് സഭയാണ് നമ്മളൊന്നിച്ച് സഭയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് സഭയിലാണ് ഈ ഈ മുറിവ് അല്ലെങ്കിൽ ഈ വേർപാട് സഭയാണ് ഏറ്റുവാങ്ങുന്നത് നമ്മൾ ഓരോ മുറിവും അങ്ങനെയാണല്ലോ മുറിവ് നമുക്ക് ഫലം നൽകും നമ്മളൊരു കിണർ കുടിക്കുമ്പോൾ മുറ്റത്ത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവാണത് ഭൂമി വേദനിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നല്ല ജീവജലം അത് നൽകുന്നുണ്ട് അങ്ങനെയാണല്ലോ ഓരോ മുറിവും എപ്പോൾ നമുക്ക് പ്രയാസമാണെങ്കിലും അതിൻ്റെ ഫലം അതിൻ്റെ ഫ്രൂട്ട്സ് വളരെ വലുതാണ് ഈ മരണം ഒരുപാട് വലിയ മുറിവ് നമുക്ക് നൽകുമ്പോഴും സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ ഭേദപാഠ ക്ലാസ്സാണ് ഈ നിബിൻ്റെ വേർപാട് നമുക്ക് നൽകുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള അറിവാണ് മോക്ഷത്തെക്കുറിച്ചുള്ള അറിവാണ് ആ മോക്ഷവിചാരങ്ങളിൽ കൂടുതൽ അഴപ്പെടാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അൽഫോൻ സ്വാമിക്ക് നമ്മുടെ കുഞ്ഞിനെ സമർപ്പിക്കാം സ്വർഗത്തിൽ ഈശോയുടെ പുസ്തകത്തിൽ നിബിൻ്റെ പേര് മായാതെ എഴുതി ചേർത്ത് നിത്യ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കും